പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്, അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ്സാണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ്സാണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ്സാണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDFും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വീഡിയോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് നമ്മൾ ജമ്മു കാശ്മീരിൽ വരുന്ന ചുരങ്ങളാണ്. ഓക്കെ, ജമ്മുവിൽ വരുന്ന ചുരങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, സിക്കിം, അരുണാചൽ പ്രദേശ്, മ്യാൻമർ എന്ന് പറയുന്ന രാജ്യമുണ്ട്, അതുപോലെ തന്നെ ടിബറ്റ് ഉണ്ട്. ടിബറ്റ് അറിയാം അല്ലെ, ചൈനയിലാണ് ടിബറ്റ് വരുന്നത്. അപ്പോൾ ചൈന ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പോൾ ഈ ഭാഗം മുഴുവൻ എന്താണ്, ഇവിടെ ടിബറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ, അപ്പോൾ ചൈനയാണ്, ടിബറ്റ് ആണ് ഈ കാണുന്നത്. ഈ പ്രദേശം മുഴുവൻ ടിബറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇവിടെ നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജമ്മുവിലാണ്. ഓക്കെ, ജമ്മു കാശ്മീരിലുള്ള എന്താണ് ചുരങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ജമ്മുവിൽ വരുന്നത്, ഇവിടെ ജമ്മു ഉണ്ടല്ലേ, ജമ്മുവിൽ നിന്നും ഇവിടെ എന്താണ് കാശ്മീരാണുള്ളത്. അപ്പോൾ ജമ്മുവിൽ നിന്നും കാശ്മീർ വാലിയിലോട്ട് എന്താണ് ഒരു ചുരമുണ്ട്. ജമ്മുവിൽ നിന്നും ഇവിടുത്തെ കാശ്മീർ വാലിയിലോട്ട് ഒരു ചുരമുണ്ട്. ആ ചുരത്തിൻ്റെ പേരാണ് പിർപഞ്ചാൽ ചുരം. എന്താണ് പിർപഞ്ചാൽ ചുരം എന്ന് പറയുന്നത്? ജമ്മുവിൽ നിന്നും കാശ്മീർ വാലിയിലോട്ടുള്ള ചുരമാണെന്ത് പിർപഞ്ചാൽ ചുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലോട്ട്, ഓക്കെ, ജമ്മുവിൽ നിന്നും ശ്രീനഗറിലോട്ടുള്ള ചുരമാണ് എന്തെന്ന് പറയുന്നത്? ബനിഹൽ. എന്താണ് ബനിഹൽ? ജമ്മുവിനെയും ശ്രീനഗറിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് ബനിഹൽ ചുരം. ഓക്കെ ആണല്ലോ, ജമ്മുവും കാശ്മീർ വാലിയെയും കണക്ട് ചെയ്യുന്നത് പിർപഞ്ചൽ ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും കൂടെ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ബനിഹൽ ചുരമാണ്. അതുപോലെ ശ്രീനഗർ അല്ലെ, നമ്മൾ ജമ്മു ശ്രീനഗർ എന്ന് പറഞ്ഞു. ഈ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ജോജില പാസ് ആണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും അല്ലെങ്കിൽ ശ്രീനഗറിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ്സാണ് എന്തെന്ന് പറയുന്നത്? ജോജില പാസ്. ചിലർ സോജില എന്ന് പറയും. ഓക്കെ, ജോജില പാസ്സാണ് എന്തെന്ന് പറയുന്നത്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ജോജില പാസ്സാണ്. അല്ലെങ്കിൽ ശ്രീനഗറിനെയും ലഡാക്കിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഏതാണ്, കണക്ട് ചെയ്യുന്ന പാസ്സാണ് ജോജില പാസ്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ജമ്മു ആ ഭാഗം പറഞ്ഞു. ദെൻ ലഡാക്ക് അല്ലെ, ലഡാക്ക് ഉണ്ട് ഇവിടെ. ലഡാക്കിനെയും ചൈന അല്ലെ, ഇവിടെ കിടക്കുന്ന എന്താണ്, ചൈനയാണ്. അപ്പൊ ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ് പാസ്സാണ് ഏത്? കാരക്കോറം അല്ലെ. ലഡാക്കിനെയും, ലഡാക്ക് ഇവിടെ ഉണ്ട്, ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? കാരക്കോറം പാസ്സാണ്. ദെൻ ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാസ്സാണ് അഖിൽ പാസ്. എന്താണ് അഖിൽ പാസ് എന്ന് പറയുന്നത്? ലഡാക്കിനെയും ചൈനയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? അഖിൽ പാസ്സാണ്. ദെൻ ലേയെയും, ലഡാക്കിലെ ലേയെയും സിയാച്ചിൻ ഗ്ലേഷ്യർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സിയാച്ചിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഹിമാദ്രി പഠിച്ച സമയത്ത്. സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഖർദുംല പാസ്സാണ്. എന്താണ്?
ഖർദുംല പാസ്സാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതിന് നമുക്ക് ഒരു കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ജമ്മുവിന്റെ നമുക്ക് എന്താണ് കോഡെന്ന് വെച്ചാൽ രണ്ട് കോഡായിട്ട് പഠിക്കാം. ആദ്യത്തേത് ജമ്മുവിനെയും കാശ്മീർ വാലിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് പിർപാഞ്ചൽ എന്ന് പറഞ്ഞു. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബനിഹൽ. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ജോജില പാസ് ആണ്. ഓക്കെ, ഈ മൂന്നെണ്ണം ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് യൂസ് ചെയ്യാം. കാശ്മീരിലെ പഞ്ചമഹലിലേക്ക് ശ്രീ കാറിൽ സോജനയെയും കൂട്ടിപ്പോയി. എന്താണ്? കാശ്മീരിലെ എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്താണ്? ഇത് ജമ്മുവിലാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ ജമ്മുവിനെ എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? കാശ്മീർ വാലിയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ കാശ്മീരിലെ എന്നുള്ളതിൽ നിന്ന് നമുക്ക് കാശ്മീർ വാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായി. ദെൻ പഞ്ചമഹലിലേക്ക്, ഇവിടെ രണ്ട് എന്താണ് ചുരങ്ങൾ കിട്ടും. കാശ്മീർ വാലിയെ എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നു? പിർപഞ്ചൽ അല്ലെ. കാശ്മീർ വാലിയായി ബന്ധിപ്പിക്കുന്നത് പിർപഞ്ചൽ ചുരമാണ്. ജമ്മുവിനെ കാശ്മീർ വാലിയുമായി ബന്ധിപ്പിക്കുന്നത് പിർപഞ്ചലാണ്. അപ്പൊ കാശ്മീരിലെ പഞ്ചമഹൽ എന്ന് പറയുന്നതിലെ പഞ്ച എന്നുള്ളതിൽ നമുക്ക് എന്താണ്? പിർപഞ്ചൽ എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ദെൻ മഹലിലേക്ക്, മഹൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഹൽ എന്ന് കേട്ടോ, ഇവിടെ ഹൽ എടുക്കുക. എന്താണ്? ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹലാണ് അല്ലെ. ബനിഹലാണ്. ബനിഹൽ എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗർ. അതാണ് ഈ ശ്രീ എന്ന് പറയുന്നത്. ഓക്കെ, മഹലിലേക്ക് ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ബനിഹലാണ്. ഓക്കെ ആണല്ലോ. കാശ്മീരുമായി ബന്ധിപ്പിക്കുന്നത് പഞ്ചമഹലാണ്. ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നത് ബൻഹലാണ്. ബനിഹൽ. ദെൻ കാറിൽ എന്നുള്ളതിൽ നിന്നും എന്താണ്? കാർഗിൽ. ഓക്കെ, കാർഗിൽ. അപ്പൊ ഇവിടുത്തെ ശ്രീ എന്തിനും യൂസ് ചെയ്യാം. ശ്രീനഗറും കാർഗിലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? സോജനയും എന്നുള്ളതിൽ നിന്ന് ജോജില പാസ്. സോജില പാസ് അല്ലെങ്കിൽ ജോജില പാസ്സാണ് എന്ത്? എന്തുമായി ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെ കാറിൽ, കാർഗിലുമായി ബന്ധിപ്പിക്കുന്നത്. ജമ്മുവും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹൽ പാസുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഓർത്തിട്ട് എന്താ പറയാ, ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കാം. ഇല്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് രണ്ട് തവണ വായിച്ചാൽ നമുക്ക് ഏകദേശം എക്സാമിന് എന്തായാലും നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ ക്ലിക്ക് ആയാൽ മതി അല്ലെ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. അപ്പൊ കാശ്മീരിലെ പഞ്ചമഹലിലേക്ക് ശ്രീ കാറിൽ സോജനയും കൂട്ടിപ്പോയി. അപ്പൊ എന്താണ്? ജമ്മുവിനെ കാശ്മീർ വാലിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് പഞ്ചൽ എന്നുള്ളതിൽ നിന്ന് പിർപഞ്ചൽ. മഹൽ എന്നുള്ളത് എന്താണ്? ശ്രീനഗറിനെ അല്ലെ, ജമ്മുവിനെയും ശ്രീനഗറിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? മഹൽ, അതായത് ബനിഹൽ എന്ന് പറയുന്നത്. ദെൻ കാറിൽ, ശ്രീ കാറിൽ എന്നുള്ളതിൽ നിന്ന് ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധപ്പെടുത്തുന്നത് എന്താണ്? സോജൻ സോജില പാസ് അല്ലെങ്കിൽ ജോജില പാസ് ആണ്. ഓക്കെ ആണല്ലോ. അത് കിട്ടിയില്ലേ. ഇനി അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? ലഡാക്ക് ചൈനയുമായി ബന്ധപ്പെടുത്തുന്ന കാരക്കോറം, അതുപോലെ ലഡാക്കിനെ ചൈനയുമായി കണക്ട് ചെയ്യുന്നത് അഖിൽ പാസ്. രണ്ടെണ്ണം ഉണ്ട് അല്ലെ, അത് ഓർത്ത് വയ്ക്കാനായിട്ട്. അഖിൽ കാറിൽ ലഡു വാങ്ങാൻ ചൈനയിലേക്ക് പോയി. അഖിൽ കാറിൽ, അഖിൽ പാസ്. കാറിൽ കാരക്കോറം പാസ്. ദെൻ ലഡു എന്താണ്? ലഡാക്ക് ചൈന. ഓക്കെ, അപ്പൊ ലഡാക്കിനെ ചൈനയുമായി ബന്ധപ്പെടുത്തുന്ന പാസുകളാണ് അഖിൽ പാസും കാറിൽ കാരക്കോറം പാസും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ രണ്ട് കോഡിലൂടെ നമുക്കിത് ഓർത്തിരിക്കാം. ദെൻ ലേയു സിയാച്ചിനുമായി കണക്ട് ചെയ്യുന്നത് ഖർദുംല പാസ് ആണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ ജമ്മു കാശ്മീരിൽ വരുന്ന എല്ലാ ചുരങ്ങളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിൽ വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കുമ്പോൾ, ഇവിടെ ഹിമാചൽ പ്രദേശ് അല്ലെ, ഹിമാചൽ പ്രദേശിനെ ഇവിടെ ലഡാക്കുമായിട്ട്, ലേയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചില ചുരം. എന്താണ്? ബാരാലാച്ചില ചുരം എന്ന് പറയുന്നതാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട്, ഓക്കെ, ലഡാക്ക് അല്ലെങ്കിൽ ലഡാക്കിലെ ലേയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചില ചുരം എന്ന് പറയുന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിച്ചു. ദെൻ ഹിമാചൽ പ്രദേശിലുള്ള ഈ ഭാഗത്തുള്ള കുളു വാലിയെയും സ്പിതി വാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. എന്താണ് റോഹ്താങ്? കുളുവിലെ സ്പിതി വാലിയുമായി ബന്ധിപ്പിക്കുന്ന, കുളു വാലിയെ സ്പിതി വാലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. അതുപോലെ തന്നെ കുളു വാലിയെ സ്പിതി വാലിയുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമാണ് ദെപ്സ ചുരം. എന്താണ് ദെപ്സ ചുരം? അപ്പൊ ഹിമാചൽ പ്രദേശ്, ഹിമാചലിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചില ചുരം, ഹിമാചൽ പ്രദേശിലെ കുളു വാലിയെ സ്പിതി വാലിയുമായി ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരം, അതുപോലെ തന്നെ ദെപ്സ ചുരം. രണ്ട് ചുരങ്ങളുണ്ട്. ദെൻ ഹിമാചൽ പ്രദേശ് ഇവിടെ ലഡാക്കുമായിട്ടും കുളു വാലി സ്പിതി വാലി ഒക്കെ കഴിഞ്ഞു. ദെൻ ഹിമാചൽ പ്രദേശിനെ ടിബറ്റ് അല്ലെ, ഇവിടെ ടിബറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്ക
ഷിപ്കിലാ ചുരം. എന്താണ് ഷിപ്കിലാ ചുരം? ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട്, ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കിലാ ചുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ഹിമാചൽ പ്രദേശിലെ ചുരങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചില ചുരം. ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരയെ, കുളു വാലിയെ സ്പിതി വാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? റോഹ്താങ്ങും ദെബ്സയും. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന ചുരമാണ് എന്ത്? ഷിപ്കിലാ ചുരം. ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്തുവെക്കാം. എങ്ങനെയാണ്? ദേ റോഹൻ ഹിമയെ കൂട്ടി ഷിപ്പിൽ ടിക്കറ്റ് എടുത്ത് ബാല കണ്ടു. ഓക്കെ ആണല്ലോ. എന്താണ്? ദേ റോഹൻ ഹിമയെ കൂട്ടി ഷിപ്പിൽ ടിക്കറ്റ് എടുത്ത ബാല കണ്ടു. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ദേ എന്ന് പറയുന്നത് എന്താണ്? ദേ എന്ന് പറയുന്നത് ദെബ്സയാണ്. ഓക്കെ, ദെബ്സ ചുരമാണ് ദേ എന്ന് പറയുന്നത്. ദെബ്സ ചുരം, റോഹൻ എന്ന് പറയുന്നത് എന്താണ്? റോഹ്താങ് ചുരം. ഓക്കെ, ദെബ്സ ചുരവും റോഹ്താങ് ചുരവും എന്തിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓക്കെ, നമുക്കറിയാം എന്താണ്, കുളുവിനെയും സ്പിതി വാലിയെയും തമ്മിലാണ് ബന്ധിക്കുന്നത്. രണ്ടും കുളുവിനെയും സ്പിതിയാണ്. അപ്പൊ രണ്ട് ചുരങ്ങളുടെ പേര് ഓർത്തു വെക്കാനായിട്ട് ദെബ്സ ചുരം, റോഹൻ ചുരം, കുളു സ്പിതി വാലിയാണ്, അത് ഓർത്തിരിക്കുക. ദെൻ ഹിമയെ, ഹിമയെ എന്നുള്ളതിൽ നിന്നും ഹിമാചൽ പ്രദേശ് കൂട്ടി ഷിപ്പിൽ, ഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഷിപ്കിലയാണ്. ഹിമാചൽ പ്രദേശിനെ എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്? ടിക്കറ്റ് അല്ലെ, ഇവിടെ ടി ഉണ്ട്. അപ്പൊ ഇവിടെ ടിബറ്റ്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാരാണ്? ഷിപ്പിൽ, ഷിപ്കിലാ ചുരമാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്കിലാ ചുരമാണ്. ഷിപ്പിൽ എന്നുള്ളതിൽ നിന്നും ഷിപ്കിലാ ചുരമാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഹിമാചൽ പ്രദേശിനെ അടുത്തത് ലാ എന്ന് പറയുന്നത് എന്താണ്? ലഡാക്കാണ് അല്ലേ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്, ഓക്കെ, ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതാരാണ്? ബാ. ബാ എന്ന് പറയുന്നത് എന്താണ്? ബാരാലാച്ചില ചുരമാണ്. ബാരാലാച്ചില ചുരമാണ് എന്തിനെ ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട്. ലാ എന്ന് പറയുന്നത് ലഡാക്ക് അല്ലെങ്കിൽ ലേ എന്നൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബാരാലാച്ചില ചുരമാണ്. ഓക്കെ ആണല്ലോ. അപ്പോ കോഡ് ഓർത്തിരിക്കുക. ദേ റോഹൻ ഹിമയെ കൂട്ടി ഷിപ്പിൽ ടിക്കറ്റ് എടുത്ത ബാല കണ്ടു. ഓക്കെ, ദേ എന്ന് പറയുന്നത് ദെബ്സ ചുരം, റോഹൻ എന്നുള്ളത് റോഹ്താങ് ചുരം, ദെൻ ഷിപ്പിൽ എന്നുള്ളത് ഷിപ്കിലാ ചുരം, ബാ എന്ന് പറയുന്നത് ബാരാലാച്ചില ചുരം. അപ്പൊ ഹിമാചൽ പ്രദേശിലുള്ള എല്ലാ ചുരങ്ങളും കിട്ടി. ഇനി ദെബ്സ ചുരവും റോഹ്താങ് ചുരവും നമുക്കറിയാം എന്താണ്? കുളുവിനെ സ്പിതി വാലിയുമായിട്ടാണ് രണ്ടും ബന്ധിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഹിമാചൽ പ്രദേശിനെ ഷിപ്കിലയാണ് എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശ്, ഹിമയെ ടിക്കറ്റ് എന്നുള്ളതിൽ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്പിൽ, ഷിപ്കില ചുരമാണ്. ദെൻ ഹിമാചൽ പ്രദേശിനെ ലാ എന്ന് പറയുന്നത് ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? ബാരാലാച്ചില ചുരമാണ്. ഓക്കെ ആണല്ലോ. ഇത് ഒന്ന് എന്താണ്, വൃത്തിയായിട്ടൊന്ന് പഠിച്ചവർക്ക്, ഇതൊന്ന് ജസ്റ്റ് വായിക്കുകയെങ്കിലും ചെയ്തവർക്ക് ഈ കോഡ് കാണുമ്പോൾ എന്താണ് ഏകദേശം എല്ലാം മനസ്സിലാവും. ഓക്കെ, ആദ്യമായിട്ട് പഠിക്കുന്നവർ ഈ കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ ഈ പേരുകളൊന്നും ഓർമ്മയിൽ വരില്ല. അപ്പോൾ ഒന്ന് രണ്ട് തവണ നിങ്ങൾ ചുരങ്ങളുടെ പേരും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഒന്ന് വായിച്ചിരിക്കണം. അതിനുശേഷം ഈ കോഡ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് അത് ഓർത്തെടുക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. ഓക്കെ, ആദ്യമായിട്ട് വെറുതെ കോഡ് മാത്രം പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൃത്തിയായിട്ടൊന്ന് വായിച്ചതിന് ശേഷം ഈ കോഡ് വായിച്ചാൽ എന്താണ് നമുക്കത് കണക്ട് ചെയ്തിട്ട് മറന്നു പോവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ഹിമാചൽ പ്രദേശിലുള്ളത് കിട്ടിയില്ലേ? ഏതൊക്കെയാണ് ചുരം? ബാരാലാച്ചില ചുരം, റോഹ്താങ് ചുരം, ദെബ്സ ചുരം, ഷിപ്കില ചുരം, ഇത് നാലുമാണ് ഇവിടെ വരുന്നത്, ഹിമാചൽ പ്രദേശിൽ വരുന്നത്. നമ്മളിപ്പോ ജമ്മു അല്ലെ, ജമ്മുവിൽ വരുന്ന, ജമ്മു കാശ്മീരിൽ വരുന്ന എന്താണ് ചുരങ്ങൾ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ വരുന്നതും കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ വരുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന, ഇവിടെ ടിബറ്റ് ഉണ്ട്, ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്തെന്ന് പറയുന്നത്? നീതി ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഒന്ന് നീതി ചുരം. ദെൻ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമുണ്ട്, മനാപാസ്, മനാ ചുരം. ഓക്കെ, മനാപാസ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന, അപ്പൊ രണ്ട് ചുരം കിട്ടി. ഉത്തരാഖണ്ഡിനെ എന്താണ് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരം കിട്ടി. ഏതൊക്കെയാണ്? നീതി, നീതി പാസും മനാപാസുമാണ് എന്തിനെ? ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി ഒന്ന് ഇവിടെ നോക്കാം. ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ഇവിടെ നേപ്പാളുണ്ട്, ഇവിടെ ടിബറ്റ് ഉണ്ട് അല്ലെ. ഈ മൂന്നിനെയും തമ്മില്, ഇതിന്റെ മൂന്നിന്റെയും ജംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്
ട്രൈ ജംഗ്ഷൻ എന്ന് പറയാം, അല്ലെ? മൂന്നെണ്ണത്തിന്റെയും കൂടെ ഉള്ള ജംഗ്ഷൻ, ട്രൈ ജംഗ്ഷൻ ആയിട്ട് വരുന്ന ചുരമാണ് ലിപ്പു ലേക്ക്. എന്താണ് ലിപ്പു ലേക്ക് ചുരം എന്ന് പറയുന്നതാണ്? ഉത്തരാഖണ്ഡിന്റെയും ടിബറ്റിന്റെയും നേപ്പാളിന്റെയും ജംഗ്ഷൻ ആയിട്ട്, ട്രൈ ജംഗ്ഷൻ ആയിട്ട് വരുന്ന ചുരമാണ് ലിപ്പു ലേക്ക് ചുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ അത് മാറിപ്പോകരുത്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരം പഠിച്ചു, നീതി അല്ലെ, നീതി പാസും മനാ പാസും. അതുപോലെ ഉത്തരാഖണ്ഡ്, നേപ്പാള്, ടിബറ്റ് മൂന്നിന്റെയും ജംഗ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ലിപ്പു ലേഖ ചുരമാണ്, ലിപ്പു ലേഖ ചുരം. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലെ. ഉത്തരാഖണ്ഡിൽ വരുന്ന മൂന്ന് ചുരം കിട്ടി, നീതി പാസ്, ലിപ്പു ലേഖ, മനാ പാസ് അല്ലെ, മൂന്നെണ്ണം നമുക്ക് കിട്ടി. അപ്പൊ ഇത് മറന്നു പോകാതിരിക്കാനുള്ള ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. ഉത്തരയ്ക്ക് നീതി കൊടുക്കാൻ ലേഖയ്ക്ക് മനസ്സില്ല. എന്താണ്? ഉത്തരയ്ക്ക് നീതി കൊടുക്കാൻ ലേഖയ്ക്ക് മനസ്സില്ല. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുക? ഉത്തരയ്ക്ക് എന്നുള്ളതിൽ നിന്നും ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡിലെ ചുരമാണ്. ഉത്തരാഖണ്ഡിനെ നീതി, നീതി എന്ന് പറയുന്നത് എന്താണ്? നീതി പാസ് കൊടുക്കാൻ ലേഖയ്ക്ക്, ലേഖ ആരാണ്? ലിപ്പു ലേഖ അല്ലെ, ലിപ്പു ലേഖ ആണ് കേട്ടോ. ലേഖ എന്നുള്ളതിൽ നിന്നും ലിപ്പു ലേഖ മനസ്സില്ല. എന്താണ്? മനാ പാസ് ആണ്. ഓക്കെ, മനാ പാസ്. നമുക്കറിയാം ടിബറ്റുമായിട്ടാണ് ഇവിടെ മൊത്തം കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഉത്തരയ്ക്ക് നീതി കൊടുക്കാൻ ലേഖയ്ക്ക് മനസ്സില്ല. അപ്പൊ ഉത്തരാഖണ്ഡുമായിട്ട് വരുന്ന, ഉത്തരാഖണ്ഡിൽ വരുന്ന എത്ര പാസ് ഉണ്ട്? മൂന്ന് പാസ് ഉണ്ട്, നീതി, ലേഖ, മനാ പാസ്. ഓക്കെ, നീതി, ലേഖ എന്ന് പറയുന്നത് ഏതാണ്? ലിപ്പു ലേഖ ആണ് കേട്ടോ. ലിപ്പു ലേഖ മനസ്സില്ല, മനാ പാസ് ആണ്. അപ്പൊ മൂന്നെണ്ണം ഉത്തരാഖണ്ഡിൽ വരുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ടിബറ്റുമായിട്ടാണെന്നുള്ളത് നമ്മൾ മറക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് നീതിയും മനാപാസും. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ടിബറ്റ്, നേപ്പാൾ മൂന്നിന്റെയും കൂടെ ട്രൈ ജംഗ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ലിപ്പു ലേഖാണ്. അപ്പൊ പേരുകൾ മാറാതിരിക്കാൻ കോഡ് ഓർത്തിരിക്കുക. ഉത്തരയ്ക്ക് നീതി കൊടുക്കാൻ ലേഖയ്ക്ക് മനസ്സില്ല. ഉത്തരാഖണ്ഡിൽ വരുന്നതാണ് നീതി പാസ്, ലിപ്പു ലേഖ, മനാപാസ്. ഇനി ഉത്തരാഖണ്ഡ് കഴിഞ്ഞു, ഇനി ഏതാണ്? സിക്കിം അല്ലെ. സിക്കിമിന് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത്, സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ഏതാണ്? സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ദെൻ സിക്കിമിനെ ടിബറ്റുമായിട്ടും അതുപോലെ തന്നെ ഭൂട്ടാനായിട്ടും, ഭൂട്ടാനായിട്ട്, ഭൂട്ടാൻ ഇവിടെയുണ്ട് അല്ലേ. സിക്കിമിനെ ടിബറ്റുമായിട്ടും അതുപോലെ തന്നെ ഭൂട്ടാനായിട്ടും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ജലപ്ല ചുരം. എന്താണ്? ജലപ്ല ചുരം. ഓക്കെ ആണല്ലോ. അപ്പൊ സിക്കിമിൽ വരുന്ന രണ്ട് ചുരങ്ങളാണ്, ഒന്ന് നാഥുല ചുരവും ഒന്ന് ജലപ്ല ചുരവും. ഓക്കെ, നാഥുല ചുരം, ജലപ്ല ചുരമാണ് സിക്കിമിൽ വരുന്നത്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന നാഥുല ചുരം, സിക്കിമിനെ ടിബറ്റുമായോ ഭൂട്ടാനുമായോ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ജലപ്ല ചുരം എന്ന് പറയുന്നത്. ഇത് മാറിപ്പോവാതിരിക്കാൻ നമുക്ക് നോക്കാം കോഡ്. ജലജയുടെ നാഥന് ടിബറ്റിൽ വച്ച് സിക്കിം ലോട്ടറി അടിച്ചു. എന്താണ്? ജലജയുടെ നാഥന് ടിബറ്റിൽ വെച്ച് സിക്കിം ലോട്ടറി അടിച്ചു. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, ഇതൊക്കെ ചുരങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഇഷ്ടമാവുന്നവർ മാത്രം അത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി, അല്ലാത്തവർ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം, ജലജയുടെ, ജലജ എന്നുള്ളതിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടുന്നത്? ജലപ്ല, ജലപ്ല. ഓക്കെ, ജലപ്ല ചുരം, ജലജ, ജലപ്ല ചുരം. നാഥന്, നാഥന്, നാഥുല ചുരം, ജലപ്ല ചുരം, നാഥുല ചുരം. ടിബറ്റിൽ വെച്ച്, ടിബറ്റുമായിട്ടാണ് ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് അല്ലെ. സിക്കിമും ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ടിബറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? സിക്കിം ലോട്ടറി അടിച്ചു അല്ലെ. അപ്പൊ സിക്കിമിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന ചുരങ്ങളാണ് നാഥുല ചുരവും ജലപ്ല ചുരവും. ഒക്കെ ആണല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു സിക്കിം ഉണ്ട്. സിക്കിം ലോട്ടറി ഉണ്ടെങ്കിൽ എന്താണ്, ഒരു ഭൂട്ടാൻ ലോട്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സിക്കിമിനെ ടിബറ്റുമായിട്ടോ ഭൂട്ടാനായിട്ടോ എന്താണ് കണക്ട് ചെയ്യുന്നതാണ് ജലപ്ല ചുരം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ജലജയുടെ നാഥന് ടിബറ്റിൽ വച്ച് എന്തടിച്ചു? സിക്കിം ലോട്ടറി അടിച്ചു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജലപ്ല ചുരം, നാഥുല ചുരം എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? സിക്കിമിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന ചുരങ്ങളാണ് ഏതൊക്കെ? നാഥുല ചുരവും ജലപ്ല ചുരവും. ഓക്കെ, അപ്പൊ സിക്കിമിൽ വരുന്ന രണ്ട് ചുരങ്ങളായി. അരുണാചൽ പ്രദേശില് രണ്ട് ചുരങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാല്, അരുണാചൽ പ്രദേശ് ഇവിടെ ഉണ്ട് അല്ലെ. അരുണാചൽ പ്രദേശിന് തൊട്ടിവിടെ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? മ്യാൻമർ അല്ലെ, മ്യാൻമർ. അപ്പൊ അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്തെന്ന് പറയുന്നത്? ദിഹാങ് ചുരം. എന്താണ്? ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഹാങ് ചുരം.
ഇനി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഭൂട്ടാൻ ഉണ്ട്, അതുപോലെ തന്നെ ടിബറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അരുണാചൽ പ്രദേശിനെ ഭൂട്ടാനുമായും ടിബറ്റുമായും ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്തെന്ന് പറയുന്നത്? ബോംഡില ചുരം, ബോംഡില പാസ് എന്ന് പറയുന്നത് എന്താണ്? അരുണാചൽ പ്രദേശിനെ ഭൂട്ടാനുമായോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായോ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബോംഡില പാസ് ആണ്. ബോംഡില പാസ് ഓക്കെ ആണല്ലോ. അപ്പൊ അരുണാചൽ പ്രദേശിലെ രണ്ട് പാസുകളാണ്, രണ്ട് ചുരങ്ങളാണ് വരുന്നത്, ബോംഡില പാസും ദിഹാങ് ചുരവും. അപ്പൊ അരുണാചൽ പ്രദേശിനെ ഭൂട്ടാനുമായോ ടിബറ്റുമായോ കണക്ട് ചെയ്യുന്ന പാസാണ് എന്തെന്ന് പറയുന്നത്? ബോംഡില പാസ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി കണക്ട് ചെയ്യുന്ന പാസാണ് എന്തെന്ന് പറയുന്നത്? ദിഹാങ് പാസ് ഓക്കെ ആണല്ലോ, ദിഹാങ് ചുരം. ഇനി അരുണ ടിബറ്റിൽ പോകാൻ ബോഡി പാസ് എടുത്തു. എന്താണ്? അരുണ ടിബറ്റിൽ പോകാൻ ബോഡി പാസ് എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അരുണാചൽ പ്രദേശ് ടിബറ്റിൽ, ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? ബോഡി പാസ്, ബോംഡിലയാണ്. ബോംഡില പാസ് ആണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് ഓർത്ത് വെക്കാനുള്ള കോഡാണ്. അരുണ ടിബറ്റിൽ പോകാൻ ബോഡി പാസ് എടുത്തു. ഓക്കെ ആണല്ലോ. അപ്പൊ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ബോംഡില പാസ് ആണ്. ഇവിടെ ഭൂട്ടാനും കൂടെ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ദിഹാങ് ചുരമാണ്. ചുരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു നാല് പോയിന്റും കൂടെ ഓർത്തിരിക്കുക. എന്തൊക്കെയാണെന്ന് വെച്ചാല്, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. അതുപോലെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉംലിംഗ്ല ചുരമാണ്. ഉംലിംഗ്ല ചുരമാണ്. ഇത് ആദ്യം ഏതായിരുന്നു? ഖർദുംഗ്ല ചുരം. നമ്മൾ നേരത്തെ പഠിച്ചു, ഖർദുംഗ്ല ചുരമായിരുന്നു എന്താണ് ഈ വിശേഷണം ഉണ്ടായിരുന്ന ചുരം. ഇപ്പോൾ ഏതാണ്? ഉംലിംഗ്ല ചുരമാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഉംലിംഗ്ല ചുരമാണ്. ദെൻ നമ്മൾ രണ്ട് ചുരം ഇവിടെ പറയുന്നത് ഇതുകൂടെ ചേർത്ത് പഠിച്ചിരിക്കുക. ദെൻ ഈ രണ്ട് ചുരവും കൂടെ ചേർത്ത് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഘട്ട ചുരം, മുംബൈയെ പൂനെയുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ബോർഘട്ട ചുരം. ബോർഘട്ട ചുരം ഇത് ഓർക്കാനായിട്ട്, മുംബൈ പൂനെ മാച്ച് ബോറടിക്കുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, മുംബൈ പൂനെ മാച്ച് ബോറടിക്കുന്നു, അല്ലെങ്കിൽ മുംബൈയിൽ നിന്നും പൂനെയിലോട്ട് പോകുമ്പോൾ എന്താണ് ബോറടിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. ബോർഘട്ട ചുരമാണ് മുംബൈനെ പൂനെയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരം. ദെൻ കുംബർലിഘട്ട്, രത്നഗിരിയെയും സത്താറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കുംബർലിഘട്ട്. രത്നഗിരിയെയും സത്താറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കുംബർലിഘട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ നാല് പോയിന്റും കൂടെ ഇതിന്റെ കൂട്ടത്തില് പഠിച്ചിരിക്കും. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച ചുരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതും, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഉത്തരപർവ്വത മേഖലയിൽ വരുന്ന അല്ലെ ഹിമാലയം ആ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ് അല്ലെ. നമ്മൾ പഠിച്ചു ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? കുളു താഴ്വര നമ്മളിപ്പോ പറഞ്ഞേയുള്ളൂ അല്ലെ. കുളു താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ് അല്ലെ. ഹിമാചൽ പ്രദേശിൽ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? കുളു താഴ്വരയെ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ അത് ഓർത്തിരിക്കുക. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. ഹിമാലയത്തിലെ ഉയരം കൂടിയ പർവ്വതനിര ഏത്? ഹിമാലയത്തിലെ ഉയരം കൂടിയ പർവ്വതനിരം ചോദിച്ചാലും ഹിമാലയത്തിലെ നട്ടെല്ല് ചോദിച്ചാലും എല്ലാം ഏതാണ്? ഹിമാദ്രി. ഹിമാദ്രിയാണ് ആൻസർ. ദെൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മൗണ്ട് കേട്ടു അല്ലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മൗണ്ട് കേട്ടു ആണ്. അതിന്റെ ഉയരവും ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഉയരം? 8611 meters ആണ് മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത്. രണ്ടും ചോദിച്ചിട്ടുണ്ട്, കൊടുമുടി ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉയരം എത്രയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത് തന്നെയാണ്? മൗണ്ട് കേട്ടു അല്ലെ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയതും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് മൗണ്ട് കേട്ടു. ഉയരവും ഇമ്പോർട്ടൻ്റ് ആണ്. 8611 meters ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ മൂന്ന് രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചതെങ്കിൽ ഏതായിരിക്കും? കാഞ്ചൻജംഗയാണ്. ഓക്കെ ആണല്ലോ, മാറിപ്പോകരുത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ചോദിച്ചതെങ്കിൽ ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഓക്കെ, ഇനി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്, എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ് അല്ലെ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ദെൻ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് അല്ലെ. നമ്മൾ ലഡാക്ക്
കാരക്കോറം സസ്കർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലഡാക്ക് ആണ് എന്തറിയപ്പെടുന്നത്, തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ദെൻ ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്, ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്, മേഘാലയ അല്ലേ. നമ്മൾ ചിറാപുഞ്ചി അതുപോലെ മൗസിൻഡ്രാം മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മേഘാലയയിലാണ്. ദെൻ നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് പ്രദേശങ്ങൾ തമ്മിലാണ്, നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏത് പ്രദേശങ്ങൾ തമ്മിലാണ്, നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ. സിക്കിം ടിബറ്റ് അല്ലെ, സിക്കിമും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്, നാഥുല ചുരം. കോഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നാഥുല ചുരം ഏത് സംസ്ഥാനത്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഏത് സംസ്ഥാനത്താണ്, സിക്കിം അല്ലെ. സിക്കിമിൽ വരുന്നതാണ് നാഥുല ചുരവും ജലപ്ല ചുരവും. ഓക്കെ ആണല്ലോ, അപ്പൊ അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നാഥുല ചുരം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ് ചുരം, ബോലാൻ ചുരമാണ് അല്ലെ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ബോലാൻ ചുരമാണ്. ഓക്കെ ആണല്ലോ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല, ഇതിലും കൂടുതൽ ചോദിക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.